സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാറേ. ഒമായി ഞാൻ വന്നിരിക്കുകയാണ്. നീ വടാ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. വടാ എങ്ങനെയുണ്ട് പടം? ഇപ്പോൾ എങ്ങനെ അപ്പോൾ പടം പൊളിയാണെന്നാണ് പറയുന്നത്? ഞാൻ കണ്ടിരിക്കും. വടാ അഞ്ചു വട്ടമായാലും ഇനി പത്ത് വട്ടമായാലും ഞാൻ ലൂസിഫർ ഇനി കണ്ടിരിക്കും. പോവാ ൂസിഫറിന്റെ വീടാണല്ലോ, ഓടിക്കടാ. അച്ചു ഞാൻ പച്ചക്കറി മേടിക്കാൻ പോകുന്നു. ഓഹോ ഇറങ്ങിയോ പൊന്നാരൻ മോൻ? അതാ അവൻ ഇറങ്ങാൻ ഇറങ്ങി തുടങ്ങി കേട്ടോ. അവന് പച്ചക്കറി വാങ്ങിയിട്ട് വേറെ എത്തുവോ? ഉള്ളി കൊണ്ടുവന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. തക്കാളി വെണ്ട വേണ്ടേ പറയൂ. എന്റെ ദൈവം മഴയൊക്കെ ഉണ്ട്, നോക്കി പോണം കേട്ടോ. നീ ലൂസിഫറിന്റെ കളിയൊന്നും കളിക്കാൻ നിൽക്കരുത് കേട്ടോ. വേഗം പോയി വരണം, പൈസ എടുത്തോ. നിന്റെ തന്നെ ശരി ശരി, ഐഡന്റി കാർഡ് എടുത്തോ. ചെറുപ്പം കിട്ടിട്ട് പോണം കേട്ടോ. ആ പിള്ളേരോട് പോയി അവിടെ കളിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇവന് ഇതാണ് കേട്ട് എന്റെ പൊന്നാരൻ പോയിട്ട് വരുന്ന പറഞ്ഞത്. ശരി സൈഡിൽ കൂടെ നോക്കി പോണം കേട്ടോ. വേഗം വാങ്ങി വരണം പച്ചക്കറി വാങ്ങിട്ട്. നിന്റെ തന്തയല്ല എന്റെ തന്ത. അപ്പൊ നിന്റെ തന്ത ആരാ? നേര തിരുമേനി. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അന്ന് എന്റെ അമ്മയ്ക്ക് 35 വയസ്സ്. എനിക്കാണെങ്കിൽ ഞാൻ ബാലവാടിയിൽ പഠിക്കുന്ന സമയവും അന്നാണ് എനിക്ക് ഒരു സംഭവം ആയത്. അന്ന് റേഞ്ചർ ഓഫീസ് സാഹിബും എന്റെ അമ്മയെ കയറി പിടിച്ചപ്പോൾ ഞാൻ വെട്ടി വെട്ടി മുറുക്കി അടിച്ചു. നേര തിരുമേനി അപ്പൊ പോയി വരാം. എന്റെ വയസ്സാ ഒന്ന് വേഗം പോയിട്ട് വാങ്ങാം. ശരി എന്നാൽ പോയിക്കോ. ദൈവമേ ഇവനെ ഒന്ന് പോടാ. ശരി പോടാ. ഹലോ വാടാ കേറി വണ്ടി. നമ്മ ബുള്ളറ്റ് കേറ. ടയർ പഞ്ചർ 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 പഞ്ചർ. ഇറങ്ങി 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 ഇറങ്ങി. നീ വിട്ടോ നീ വിട്ടോ നീ വിട്ടോ. വട്ടം ലൂസിഫർ പോന്ന. നിന്റെ തന്ത അല്ല എന്റെ തന്ത. എനിക്ക് ഇതുവരെ വട്ടം മാറില്ല. വാടാ. തക്കാളി ഉള്ളി കിഴങ്ങ് ഞാൻ എന്തോ മേടിക്കാൻ ആലോചിച്ചിരുന്നു, പക്ഷെ അത് മറന്നുപോയി. വിഷമായിരിക്കും. അച്ഛന് പേസ്റ്റ് വേണം തോന്നുന്നേ. പോവാ. സൂപ്പർ കട, നല്ല തിരക്കുള്ള കടയാണെന്ന് തോന്നുന്നു. ചേട്ടാ തക്കാളി ഉള്ളി കിഴങ്ങ് തേങ്ങ സവാള ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പേ എടുക്കൂ. തക്കാളി കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പഞ്ചാര കാപ്പിപ്പൊടി ഇതെല്ലാം കൂടി ഇപ്പോ എത്ര വരും ചേട്ടാ? എല്ലാം കൂടി ഇതിപ്പോ എല്ലാം കൂടി എത്ര വരും? 100 രൂപ. 100 രൂപ ഇതാത്രിക്കോ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്തോ എന്റെ ഓർമ്മയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അത് ടേസ്റ്റ് ആയിരുന്നു, ടേസ്റ്റ് പോട്ടെ. അപ്പോൾ ഉള്ളി കിഴങ്ങ് തക്കാളി വാടാ വാടാ. അപ്പോൾ തേങ്ങ ഞാൻ പറിക്കാനുള്ള പരിപാടിയാണ്. തേങ്ങ പറിച്ചിട്ടേ കാര്യമുള്ളൂ. അച്ഛൻ എന്തായിട്ടും തേങ്ങ കൊടുക്കണം. ഏ അല്ല നമ്മുടെ പറമ്പിൽ ആരെ കേറിയിട്ടുണ്ടല്ലോ. കുറെ നേരമായാലും ഒച്ച വെക്കുന്നത്. അയ്യോ കക്കാൻ വേണ്ടി വന്ന ആരും ഉണ്ടല്ലേ, അത് പോയി നോക്കാവാ. അത് ശരിയാ. നമ്മുടെ പറമ്പിൽ കേറിയിട്ട് നോക്കിക്കോ. ഓരോ കക്കുന്ന ഇത് എന്താ ആരാണ് എവിടത്തെ എവിടെ വന്നത് മനസ്സിലായില്ല. നമ്മുടെ പറമ്പ് ഹാവ് മെസ്സേജ്. You have a message. എവിടെ മെസ്സേജ് വന്ന? എന്ത് മെസ്സേജ്? ഫോണിൽ പൈസ വന്നിട്ടുണ്ടാവും. പൈസ എന്ത് പൈസ? പൈസ ഹാവ് മെസ്സേജ്. ഇല്ല വേണ്ട വേണ്ട, ഇവിടെ ഇരുന്നിട്ട് ഈ വേണ്ടത്ര തുമ്പ എടുക്കുന്നത്. ഇത് ഇതൊക്കെ അവിടെ കിട്ടിയത് നിന്റെ തന്തയല്ല എന്റെ തന്ത. ആഹാ അങ്ങനെയാണോ? ഇപ്പൊ തന്തൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ഇവിടെ കൊടുക്കാലോ. വാടാ പോലീസ് ഏൽപ്പിക്കും.
You have a message. I have a message. നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ലേ സ്റ്റീഫൻ വേറെ ആളാണ് ഓഹോ അങ്ങനെയാണോ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ലേ ആള് മാറിപ്പോയത് എന്റെ തന്തയല്ല എന്റെ തന്ത അത് ശരിയാണോ ഇതിപ്പോ നമ്മളെ അവിടുത്തെ ഉള്ള യൂസിഫറിന്റെ സിനിമ കണ്ട് വട്ടം പിടിച്ചവനാണെന്നാ തോന്നുന്നത് അല്ലേ നോക്കിക്കേ ഇവരെന്തോ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം ഹിന്ദുക്കൾക്കിടയിൽ ഞാൻ മഹിരാമണൻ മുസ്ലിമുകൾക്കിടയിൽ ഞാൻ ഇബ്രാഹിം കുട്ടി ക്രിസ്ത്യാനികൾക്കിടയിൽ എനിക്ക് ഒറ്റ പേരേ ഉള്ളൂ ലൂസിഫർ വാടാ അയ്യോ പിന്നെന്തോ വാടാ കൂടിയല്ലോ ദൈവമേ നിനക്ക് എന്തോ അധികം പറ്റി ഞാൻ മരുന്ന് വാങ്ങി തരാം എന്റെ വീട്ടിലേക്ക് ഞാൻ അതിനെ കൊണ്ടുപോട്ടാ അച്ഛ ഞാൻ പടം കണ്ടു 200 കോടി ക്ലബിലാണ് അച്ഛ അച്ഛ ഇല്ലേ എവിടെ അയ്യോ അച്ഛ എന്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത് ഞാൻ ലൂസിഫർ 100 കോടി അല്ല 200 കോടി ക്ലബിൽ കണ്ടു രാവിലെ അച്ഛ ഞാൻ രണ്ടാം ഭാഗം കൂടെ കാണാൻ പോയിക്കോട്ടെ മതി മതി നീ ഇനി കുറെ പടങ്ങളൊന്നും കണ്ടിട്ട് ഭക്ഷണം നീ അകത്തേക്ക് വാ നീ വീട്ടിലേക്ക് വന്ന് കേറി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ